2, 3, 4, ശാരീരിക പരിശീലനത്തിൽ പ്രധാന ഇനമാണ് ഗുസ്തി. ഒരു സി ഐ ഡി അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ഐറ്റമാണിത്. ഗുസ്തിയിലെ എല്ലാ രഹസ്യങ്ങളും ഈ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഞാൻ ഉണ്ണികൃഷ്ണനെ പഠിപ്പിക്കാൻ പോവുകയാണ്. വിത്തൗട്ട് എനി സ്പെഷ്യൽ ഫീസ്. എന്നെ പരിപാടി ആശാനെ കാണിച്ചത്? ഒന്ന് പറഞ്ഞിട്ട് ചവിട്ടി കൂടായിരുന്നു. പാടില്ല, ഗുസ്തയിൽ മെയ് കണ്ണാകണമെന്നാണ് ചൊല്ല്. ഓഹോ, ദേഹം നന്നാൽ എന്റെ സ്വഭാവം മാറുന്നുട്ടോ. സാരമില്ല സാരമില്ല, ദേഹം നോവാതെ ഗുസ്തി പഠിക്കാൻ പറ്റുമെന്നാണോ വിചാരം? ഗുസ്തയിൽ എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കാതെ ആയിരിക്കും ആക്രമണം ഇതുപോലെ. അച്ഛാതെ, കളി വേറെ, കാര്യം വേറെ, ദേഹം നിന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഉണ്ണികൃഷ്ണ സി ഐ ഡി, എനിക്ക് സി ഐ ഡി അവിടെ ഒരു കുന്തു ആവണ്ട. ഉണ്ണികൃഷ്ണ കോപിക്കാതെ വരൂ, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഉണ്ണികൃഷ്ണ പഠിക്കാതിരുന്നാൽ എങ്ങനെയാണ് സി ഐ ഡി ആവുന്നത്? അങ്ങനെ പറഞ്ഞു കൊടുക്കടാ ദീർഘോലി. നിങ്ങളിപ്പോൾ കണ്ടത് കടകങ്ങൾ, ഇനി കാണാൻ പോകുന്നത് അച്ഛനെനിക്ക് കുസ്തി പഠിക്കണ്ട, അച്ഛനെനിക്ക് മേലിൽ നോക്കുന്ന, അച്ഛനെ അടിക്കരുതല്ല, അച്ഛനെനിക്ക് ഭ്രാന്ത് പിടിക്കും, അച്ഛനെ അടിക്കരുത്, എനിക്ക് കുസ്തി പഠിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ഇങ്ങനെയാണ് ഒരുത്തലെ തോപ്പിക്കുന്നത്. കുസ്തി ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് നിന്നു നമ്മളെ തടയണ്ട, അടിക്കട്ടെ മികസ തല്ലല്ലേ മികസ കുറ്റക്കേട് കാണിക്കല്ലേ ആശാനെ തല്ലു ആരെങ്കിലും. നീ കുസ്തി പഠിച്ചിട്ടുണ്ട്? അടിക്കലേ അടിക്കലേ അടിക്കേ ഉണ്ണികൃഷ, ഉണ്ണികൃഷ ഞാനോ പറഞ്ഞ അടിക്കല്ലേ, ഉണ്ണികൃഷ ഞാനോ പറഞ്ഞ അടിക്കല്ലേ. ഉണ്ണികൃഷ ആശാനെ തല്ലരുത്. ആശാൻ പറ, അച്ഛൻ പറ, അച്ഛനല്ലേ ഇടപെടുന്നത്. പരിശീലനത്തെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാ മതി. അതാണ് ഞാനും പറഞ്ഞത്.